സ്വാമി വിവേകാനന്ദൻ ചെറുപ്പമായിരുന്ന കാലം. ഒരിക്കൽ രാവിലെ പ്രാർത്ഥിക്കാനായി അദ്ദേഹം അമ്പലത്തിൽപ്പോയി. ഇരുവശത്തും വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചെമ്മൺ പാതയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ വഴിയോരത്ത് കുറേ കുരങ്ങന്മാർ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. വിവേകാനന്ദൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് കുട്ടി കുരങ്ങന്മാർ പേടിപ്പെടുത്തുന്ന വിധത്തിലുള്ള ശബ്ദവും പുറപ്പെടുവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചാടി വീണത്. അവർ ആക്രമിച്ചേക്കുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം പുറകോട്ട് നടക്കുവാൻ തുടങ്ങിയപ്പോൾ കുരങ്ങന്മാർ അദ്ദേഹത്തെ കൂട്ടമായി വീണ്ടും ആക്രമിക്കുവാൻ ശ്രമിച്ചു. ഇതെല്ലാം കാണാനിടയായ ഒരു വൃദ്ധൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, "തിരിഞ്ഞു നിന്ന് അവയെ നേരിടൂ, അവ പിന്തിരിഞ്ഞോടിക്കൊള്ളും." പെട്ടെന്ന് വിവേകാനന്ദൻ ഓട്ടം നിർത്തി വഴിയിൽ കണ്ട ഒരു വലിയ വടിയെടുത്ത് കുരങ്ങന്മാരുടെ നേരെ തിരിഞ്ഞു. അപ്പോൾ കുരങ്ങന്മാർ പിന്തിരിഞ്ഞോടി. ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വിവേകാനന്ദൻ്റെ ജീവിതത്തിൽ കുരങ്ങന്മാരെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നത് തീർച്ചയല്ല. എന്നാൽ ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ അവയിൽ നിന്ന് ഓടി ഒളിക്കുവാനാണ് നാം പലപ്പോഴും ശ്രമിക്കുക. എന്നാൽ അതിനു പകരം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വം നേരിടണമെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു.